നമസ്തേ നമസ്തേ. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റാഗി കൊണ്ടുള്ള റാഗിയും കുറച്ച് റവയും കൂടി ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു പുട്ടാണ്. റാഗിപ്പൊടി മാത്രമാവുമ്പോൾ വളരെ നൈസല്ലേ, അപ്പോൾ ഇത്തിരി റവയും കൂടി ചേർത്തുണ്ടാക്കുമ്പോൾ പെട്ടെന്ന് നനയ്ക്കാൻ എളുപ്പമാണ് നമുക്കത്. അപ്പോൾ അങ്ങനത്തെ ഒരു പുട്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം റാഗി മാത്രം ഇട്ട പുട്ടായിരുന്നു. അതിനുണ്ടാക്കുന്ന കറിയാണ് ബീട്രൂട്ട്, ക്യാരറ്റ്, പിന്നെ സവാള, പിന്നെ ചെറിയ ഉരുളക്കിഴങ്ങ്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ചേർക്കണത് കേട്ടോ. നമുക്കത് നോക്കാം. നല്ല ടേസ്റ്റാണ്. നാളികേരമൊക്കെ വറുത്തരച്ചുണ്ടാക്കണ ഒരു കറിയാണത്. നല്ലതാ. അതിപ്പോൾ നമ്മൾക്ക് ചോറിനും കഴിക്കാം, അതുപോലെ പുട്ടിനും കഴിക്കാം, ദോശയ്ക്കും കഴിക്കാം. നല്ല കറിയാണ്. നമുക്ക് നോക്കാം കേട്ടോ. ഒരു ബീട്രൂട്ട്, പിന്നെ ക്യാരറ്റ്, ഒരു ഉരുളക്കിഴങ്ങ്. അത് ചില ഉരുളക്കിഴങ്ങ് ഇട്ടാൽ നല്ല ഒരു കൊഴുപ്പ് കൂടുതൽ. ഇതിനൊന്നും കൊഴുപ്പുണ്ടാവില്ല വയ്ക്കുമ്പോൾ. ഇതിടുമ്പോൾ പ്രത്യേക ഒരു കൊഴുപ്പ് ഒരു ഇതുണ്ടാവും. പിന്നെ ഒരു സവാള. അപ്പോൾ എല്ലാതും കൂടിയിട്ട് നമ്മൾ നുറുക്കിയിട്ട് അടുപ്പത്ത് വെച്ച് വേവിക്കാം ഫസ്റ്റ് തന്നെ. അപ്പോൾ ആദ്യം അത് ചെയ്യാമല്ലേ. അതിനുശേഷം നാളികേരം, അതടുപ്പത്ത് വെച്ചിട്ട് നാളികേരം നമുക്ക് വറുത്ത് അരക്കാം. പിന്നെ അതിനോടൊപ്പം തന്നെ പുട്ടും ഉണ്ടാക്കാം. ബീട്രൂട്ട് ഞാൻ നുറുക്കിയത് ഇതാ. അധികം വലുതുമല്ല, അധികം ചെറുതുമല്ല, അങ്ങനത്തെ കഷ്ണങ്ങളാക്കി നുറുക്കിക്കണം കേട്ടോ. അധികം വലുതായാലേ ഒരു സുഖം ഉണ്ടാവില്ല, വല്ലാണ്ട് ചെറുതായാൽ കലങ്ങിപ്പോകും. അതുകൊണ്ട് മീഡിയം പാകം. സബോള നുറുക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ സബോളയിലിട്ടു നമ്മുടെ ഉരുളക്കിഴങ്ങ്, അതും ഇട്ടു. ബീട്രൂട്ട് രണ്ടെണ്ണമാണ്, ചെറുതാണ്, രണ്ടെണ്ണം അതിട്ടു. ഇപ്പോൾ നമുക്കിത് ഇതിൻ്റെ വെള്ളം കുറച്ചൊഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് കുറച്ച് ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് അടുപ്പത്ത് വയ്ക്കാം. കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. കല്ലുപ്പ് കുറച്ചിട്ടുണ്ട്, ഒരു അര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചേക്കണത്. അടുപ്പത്ത് വയ്ക്കാൻ പോവുകയാണ്. ഇപ്രാവശ്യം റാഗി വാങ്ങിയത് നല്ല കുറച്ചുകൂടി വില കൂടിയതാണ് കേട്ടോ. കുട്ടികൾക്ക് കുറുക്കി കൊടുക്കാനൊക്കെ പറ്റണമെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ഇത് തന്നെയാണ് ഉണ്ടാക്കണത്. ഒരു ഗ്ലാസ് റാഗി എടുക്കണം കേട്ടോ ഞാൻ. രണ്ട് ദിവസം ഉണ്ടാക്കി, ഇതിപ്പോൾ മൂന്നാമത്തെ ദിവസമാണ്. ഒരു ഗ്ലാസ് റാഗിപ്പൊടി എടുത്തു, അര ഗ്ലാസ് റവ ഇട്ടു കേട്ടോ. വേണമെങ്കിൽ കുറച്ചും കൂടി റാഗി പൗഡർ നമുക്കിടാം. റവ അത് മതി. നമ്മൾ റാഗിക്കാണല്ലോ ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്, റവയ്ക്കല്ലല്ലോ. അതുകൊണ്ട് റവ കുറച്ചിട്ടാൽ നനയ്ക്കാനൊരു സുഖമാണ് എന്ന് മാത്രം. പൊടി ഉപ്പാണ് ഇട്ടത് കേട്ടോ. പൊടി ഉപ്പ് ഇട്ടു. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാം നമുക്ക്. ഈ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കും, കാരണം ഇതിൽ കുറച്ച് പൊടി എടുത്തതല്ലേ. അപ്പോൾ ആ പൊടിയൊക്കെ ഒന്ന് ഒട്ടിപ്പിടിച്ചിരുന്ന് പോന്നോട്ടെ. നനയ്ക്കാം, കുറച്ചെ കുറച്ചിട്ട് ഒഴിച്ച് നനയ്ക്കാം നമുക്ക് കേട്ടോ. അധികം ഒഴിക്കേണ്ട, അധികം വെള്ളമായാൽ ബുദ്ധിമുട്ടല്ലേ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ റാഗിപ്പൊടി മാത്രം നനച്ചപ്പോഴേ ഭയങ്കര ഐസ് പൊടിയാണുള്ളത്. ഇപ്പോൾ റവ ഇട്ട കാരണം നമ്മുടെ പുട്ടുപൊടി നനയ്ക്കണ പോലെ തന്നെ തോന്നണത്. എന്നാലും അങ്ങനെ ധൈര്യമായിട്ട് ഞാൻ കുറേ വെള്ളം ഒഴിക്കണില്ല കേട്ടോ. കുറച്ചെ കുറച്ച് ഒഴിക്കണുള്ളൂ. ചിലപ്പോൾ അധികമായി കഴിഞ്ഞാൽ പിന്നെ കുറേ പൊടി ഇടണ്ടേ. കണ്ടോ, ഒരുവിധമായ പൊലി. കണ്ടോ, കുറച്ചും കൂടി ഒഴിക്കാം കേട്ടോ. ഇതാണ് റവ ഇട്ടാലുള്ള സുഖം. കഴിഞ്ഞ ദിവസം ഗോതമ്പ് പുട്ടുണ്ടാക്കി ഒറ്റയ്ക്ക്. അത് കുറച്ച് ബുദ്ധിമുട്ടാണ് നനയ്ക്കാനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. കാരണം ഗോതമ്പിൽ വെള്ളം ഒഴിച്ചാൽ കട്ടയാവും അത്. പിന്നെ മിക്സിയിലിട്ട് ഞാൻ അടിച്ച് നല്ല ഉണങ്ങിയ പൊടി, അതായത് നനയാത്ത പൊടി ചേർത്ത് അടിച്ച് എടുത്തിട്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ നാളികേരം ചേർത്തടിച്ചാലും മതി എന്ന് പറയുന്നുണ്ട്, പക്ഷെ കുറേ നാളികേരം വേണ്ടേ. ഇപ്പോൾ നോക്കൂ, ഏകദേശം ശരിയായിട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ലേ
ഇങ്ങനെ പുട്ടിൻ്റെ നനവ് നോക്കുക ഇങ്ങനെയാണ് അത്ര. എൻ്റെ പണ്ട് എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതായത് നമ്മളിങ്ങനെ നനച്ചിട്ട് ഇതായിങ്ങനെ ഒന്ന് ഇങ്ങനെ പിടിക്കുമ്പോൾ അതിങ്ങനെ ഉരുളയാവുകയാണെങ്കിൽ നനഞ്ഞിട്ട് ഉരുള മാത്രം പോരാ, ഉരുളയാവും വേണം. പിന്നെ ഇതായി ഇങ്ങനെ ഇടുമ്പോൾ അത് ഉതിർന്ന് വീഴും വേണം. അങ്ങനെയാണ് അത്രേ പുട്ടിൻ്റെ നനവ് എന്നാണ് പറയണത്. കട്ട അല്ല, ആദ്യം നനഞ്ഞാൽ അങ്ങനെ കട്ട കട്ടയായിട്ട് കിടക്കും. അത് രസമല്ലേ? ഇപ്പോൾ ഒരു കട്ട പോലെ കാണുന്നുണ്ട് നമ്മൾ, പക്ഷേ ആ കട്ട എടുത്ത് ഉടച്ചാലതാ ഉടഞ്ഞ് പോയി കണ്ടോ. ഇതാണ് പുട്ടിൻ്റെ നനവ്. ഇതിലിത്തിരി ജീരകട നമുക്ക് സ്പൂണ് ജീരക ഇട്ടു ഒന്നൊന്നേ കലക്കി, ചെറിയ സ്പൂണല്ലേ, കുഞ്ഞു സ്പൂണാണ്. ജീരകം അധികം വേണ്ടത് മതി. മിക്സ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതൊന്നിനി ഇരുന്നിട്ട് ഒന്നും കൂടി കുതിരാനുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി കുതിർന്നോട്ട് അമർത്തി വയ്ക്കാം നമുക്ക്. അപ്പോഴേക്കും നമ്മളുടെ ബീട്രൂട്ടൊക്കെ ഇതാ വിസിൽ വരാറായിട്ടുണ്ട് കേട്ടോ. അതിൽ രണ്ട് മൂന്ന് വിസിലാകുമ്പോൾ ഞാനത് ഓഫാക്കും. അത് ഓഫാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പ്രഷർ പോയി കഴിയുമ്പോഴേക്കും നാളികേരം വറുത്ത് ശരിയാക്കാം. ബീട്രൂട്ട് നമുക്ക് അതിൻ്റെ പ്രഷർ പോകുമ്പോഴേക്കും ഇത് വറുത്തെടുക്കാം കേട്ടോ. നാളികേരം ഞാൻ തീ കത്തിച്ചു, ചീന ചട്ടി വെച്ചു, ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു, ഒന്ന് ചൂടായിക്കോട്ടെ. ഞാൻ അതിലേക്കുള്ള നാളികേരമാണ് ഈ ചെരുകി വെച്ചിരിക്കുന്നത്, ഒരു മുറി നാളികേരമുണ്ട്. പിന്നെ അതിലിടാനായിട്ട് രണ്ട് ചുമന്നുള്ളി ചെറുത്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഇത്തിരി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇതൊക്കെ കൂടി നമുക്ക് ഒരുമിച്ചിട്ടിട്ട് വറുക്കാം കേട്ടോ. ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നാളികേരം ഇട്ടു. ഇതിൽ തന്നെ ഇതൊക്കെ ഇടാം നമുക്ക് കേട്ടോ. ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ടു. വേണത്തിൽ നമുക്കിത് ഒന്ന് ചുമക്കെ വറുക്കാം കേട്ടോ. ഇതിലേക്ക് ഇടാനുള്ള പൊടികളൊക്കെ ഞാൻ ഈ പ്ലേറ്റിലേക്ക് ആക്കി വയ്ക്കാം. രണ്ട് സ്പൂൺ മുളക് പൊടി എടുത്തു, പിന്നെ ഒരു ഒന്നൊന്നര സ്പൂണ് മല്ലിപ്പൊടി എടുത്തു, പിന്നെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തു. അപ്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത് മൂന്ന് ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ചുവപ്പായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നാളികേരം. ചുവപ്പ് നിറമായിട്ടുണ്ട്, വാസനയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഉണ്ടല്ലോ, അത് ഇടാൻ പോവുകയാണ്. മസാലപ്പൊടി നടണില്ല കേട്ടോ, ഒന്ന് മസാല വേണ്ട. നമ്മുടെ സാധാരണ നാടനായിട്ടുള്ള കറിയാണ്, വെറുത്തറച്ച് കറിയാണിത്. മസാല വേണ്ട നമുക്ക്. ഇതിൻ്റെ ആ പച്ചക്കുത്തൊക്കെ ഒന്ന് പോണ വരയ്ക്കും ഒന്ന് ചൂടാക്കുക. നമുക്കിത് വാങ്ങി വയ്ക്കാം. ഇനി ഈ പാത്രത്തിലിരുന്നിട്ട് അതൊന്ന് വറവായിക്കോളും. നാളികേരവും എല്ലാതും ഒന്നും കൂടി ആയിക്കോളും, ചൂടൊന്നും ആറിക്കോട്ടെ അരയ്ക്കാനായിട്ട്. അപ്പോഴേക്ക് നമുക്ക് പുട്ടും കൂടെ വയ്ക്കാം. ചൂടാറാനായിട്ട് നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇത് പകർത്താം കേട്ടോ. ചൂടാറിട്ട് വേണം അരയ്ക്കാനായിട്ട്. പരത്തി വയ്ക്കാം. ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കത് അരയ്ക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടിയിടാം. പൊടി നോക്കൂ, നമ്മൾ നേരത്തെ നനച്ച് വെച്ചതല്ലേ. ഇതാ ഇങ്ങനെ തുറന്ന് നോക്കിയിട്ട് ഇത് ശരിയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതാ പറഞ്ഞല്ലോ, ഇനി നനവ് കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളം കൂടി നനച്ച് കൊടുക്കാം. ആ ഇത്ര വെള്ളമുള്ളൂ കേട്ടോ ഞാൻ നനച്ചേക്കണത്. സംശയം ഉണ്ടെങ്കിൽ, നമുക്ക് കുറവാണെങ്കിലും ബുദ്ധിമുട്ടാണ്, വേവില്ല, അപ്പോൾ പച്ചപ്പൊടി പോലെ ഇരിക്കും ഉള്ളിൽ. അതുകൊണ്ട് ഒരു തുള്ളി വെള്ളം ഞാൻ നനച്ചു. നാളികേരടാം, പൊടിയിട്ടു. ഞാൻ പകുതി വരെ പൊടിയിടുന്നുണ്ട് കേട്ടോ. എന്താ കാരണം എന്ന് വെച്ചാൽ ചെറിയ കുറ്റിയാണ്, ഒരു പകുതി ഒരാൾക്ക് വേണോ ശരിക്കും, നല്ല വിശപ്പ് മാറുള്ളൂ. നല്ല വിശപ്പുള്ള ആൾക്കാരാണെങ്കിൽ ഒരു എണ്ണം മുഴുവൻ കഴിക്കും, അല്ലാത്തവർ ഒരു കഷ്ണം. സാധാരണ എല്ലാവർക്കും ഒരു കഷ്ണം മതി ഇവിടെ.
അപ്പോൾ ചെറുതാക്കിയാൽ വിശപ്പ് മാറില്ല, അതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണാക്കി ഉണ്ടാക്കുന്നത്. ഇടയിൽ മൂന്നിട്ടാൽ കൂടുതൽ നാളികേരം ചെല്ലും, പക്ഷേ ചെറിയ കഷ്ണങ്ങളാവും. വെച്ചു, പെട്ടെന്നാവി വരും, നന്നായിട്ട് തിളച്ചതല്ലേ. നന്നായിട്ട് ഈ ആവി വന്നു, 5 മിനിറ്റോളം സമയമായിട്ടുണ്ട്. ഇഷ്ടം പോലെ ആവിയായിട്ടോ, ഞാൻ എടുക്കാൻ പോവാണിത്. നമുക്കിത് എടുക്കാം. അപ്പോൾ തന്നെ ഈ കറിയിലേക്കുള്ള ഉള്ളി മൂപ്പിക്കാനായിട്ട് ഇവിടെ ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കും ചെയ്യാം. നമ്മുടെ പുട്ട് യെസ് ഈ പുട്ടിന് ചെറിയ ഒരു വെളുപ്പ് നിറമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തിരി റവ ഇട്ടുണ്ടല്ലോ, അത് കാരണം റവ ഇട്ടിട്ടില്ലെങ്കിൽ നല്ല മെറൂൺ നിറമായിരിക്കും. പുട്ട് ഒരെണ്ണം റെഡിയായിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടായി, ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു, ചൂടായിട്ടുണ്ട്. ഉള്ളിയിട്ടു, കുറച്ച് കറിവേപ്പില ഇട്ടു, അരച്ച് ഒഴിക്കാട്ടോ ഇല്ലേ. ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചേക്കണേ കേട്ടോ. പണി കഴിഞ്ഞു നമ്മളുടെ. ഫിനിഷ്ഡ് പണി കേട്ടോ. ഓക്കെ, ഞാൻ ഓഫാക്കി കുറച്ച് നേരം അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചു, ഇത്രയും ഇപ്പോൾ പകർത്താം കേട്ടോ. ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, സവാള, അതൊക്കെ കൂടിയിട്ട് നല്ല ഒരു കുറുമ ഉണ്ടാക്കി. നമ്മൾ വറുത്തരച്ച കറി ഉണ്ടാക്കി, നല്ലതാണ്. അത് നാടൻ ശൈലിയിൽ ഉണ്ടാക്കിയത്. ഞാൻ പണ്ടത്തെ പോലെ അധികം മസാലയൊന്നും ചേർത്തിട്ടില്ല. വെറുതെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. മസാലയൊന്നും ചേർത്തിട്ടില്ല. മസാല ചേർത്താൽ വേറൊരു ടേസ്റ്റ് വരും, അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ പുട്ട്, പുട്ടെന്ന് ചെയ്തേക്കുന്നത് രണ്ടും കൂടി മിക്സാണ്. റാഗി പ്ലസ് റവ രണ്ടും കൂടി മിക്സാണ്. റാഗി എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, നല്ലോണം ഫൈബർ, കാൽസ്യം, അയേണ്, അങ്ങനെ ഒരുപാട് ഒരുപാട് പോഷക ഗുണങ്ങളുള്ള സാധനമാണെന്നറിയാം. അത് കഴിക്കണം, നല്ലതാണ് നമുക്ക്. അതുപോലെ തന്നെ ബീറ്റ്റൂട്ട് ഈ കറിയിൽ, ക്യാരറ്റായാലും ബീറ്റ്റൂട്ടായാലും അതുപോലെ തന്നെ സവാള എല്ലാം അതിലിട്ടിരിക്കുന്ന ഇഞ്ചി ഇട്ടുണ്ട്, പച്ചമുളക് ഇട്ടുണ്ട്, കറിവേപ്പില ഇട്ടുണ്ട്, ഉള്ളി ഇട്ടുണ്ട്, എല്ലാം ഇട്ടിട്ടുണ്ട് വറുത്തരച്ചപ്പോൾ. അതും എല്ലാം നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. രാവിലെ ഇത് കഴിച്ചാലുണ്ടല്ലോ, ഉച്ച വരെ ഒന്നും കഴിക്കേണ്ട, നല്ല ആരോഗ്യത്തോടു കൂടി നമുക്കിരിക്കാം. ഇനി ഉച്ചയ്ക്ക് കഴിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ കേട്ടോ അങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഓക്കെ.